മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ഗ്രാമമായ സിദ്ധരാമനഹുണ്ടിയിൽ സിദ്ധരാമയ്യമാർ 40 പേരാണ്. മുഖ്യമന്ത്രിയായപ്പോഴും മൈസൂർവിലെ ഉൾഗ്രാമത്തെ മറക്കാതിരുന്ന സിദ്ധരാമയ്യയ്ക്ക് നാട്ടുകാരുടെ പിന്തുണയുമുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സിദ്ധരാമയ്യ ജയിച്ചു കയറിയ വരുണ മണ്ഡലത്തിലാണ് അദ്ദേഹത്തിന്റെ ഗ്രാമമായ സിദ്ധരാമനഹുണ്ടി. എവിടെ തിരിഞ്ഞാലും ഇവിടെ സിദ്ധരാമയ്യയാണ്. സിദ്ധരാമനഹുണ്ടിയിൽ സിദ്ധരാമയ്യ ക്ഷേത്രമുണ്ട്. അതാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ മുതൽ 8 വയസ്സുകാരൻ സിദ്ധരാമയ്യ വരെയുള്ളവരുടെ പേര് വന്ന വഴി. മൈസൂരുവിൽ നിന്ന് 20 കിലോമീറ്റർ അകലെയുള്ള ഗ്രാമത്തിൽ കർഷകരും കൂലിപ്പണിക്കാരുമാണ് അധികവും. ഇവിടെ നിന്ന് ആദ്യമായി ബിരുദമെടുത്തയാൾ കർണാടകത്തിന്റെ മുഖ്യമന്ത്രിയായി. വരുണയിൽ നിന്ന് 2 തവണ MLA ആയപ്പോഴും സിദ്ധരാമയ്യ സിദ്ധരാമനഹുണ്ടിയെ മറന്നില്ലെന്ന് നാട്ടുകാർ. എല്ലാ അവരെ ഇത് മാത്രം സഹിക എല്ലാ റോഡ് മാഡറ എല്ലാം മാഡവർക്ക് കെൽസാപ്പാസ എല്ലാം കൊട്ടറ സാ. മുഖ്യമന്ത്രിയുടെ 2 സഹോദരന്മാർ ഇവിടെയുണ്ട്. കർഷകരായ സിദ്ധഗൌഡയും രാമഗൌഡയും. പശുത്തൊഴുത്തിലും പാടത്തും ജീവിതം. സ്വന്തം ഗ്രാമം ഉൾപ്പെടുന്ന വരുണയിൽ മകനെ നിർത്തി ജ്യേഷ്ഠൻ ചാമുണ്ടേശ്വരിയിലേക്ക് മാറിയതിൽ സിദ്ധഗൌഡയ്ക്ക് പരാതിയില്ല. മൈസൂരു മേഖലയിലാകെ കുറുംബ സമുദായത്തിലുള്ളവർക്ക് സർക്കാർ പദവികൾ നൽകിയ പോലെ ഗ്രാമത്തിലും മുഖ്യമന്ത്രിക്കെതിരെ സ്വജനപക്ഷപാതം പരാതിയാണ്. തൊഴിലില്ലാത്തവർ എതിരാണ്. സിദ്ധരാമയ്യ ഇനി സിദ്ധരാമനഹുണ്ടിയുടെ MLA ആവില്ല. വരുണ യതീന്ദ്ര സിദ്ധരാമയ്യയ്ക്ക് വഴിയൊരുക്കിയാൽ മാത്രം തുടർച്ച. മൈസൂരുവിൽ നിന്ന് പ്രശാന്ത് കുനിശ്ശേരിക്കൊപ്പം ശ്രാവൺ, ഏഷ്യാനെറ്റ് ന്യൂസ്.